നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ എയ്ത്ത് ചാപ്റ്ററായ ബൈനോമിയൽ തീയറം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജനറൽ ആൻഡ് മിഡിൽ ടേംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ബൈനോമിയൽ തീയറം നമ്മൾ എന്താണെന്ന് കണ്ടുവല്ലോ എന്തായിരുന്നു ബൈനോമിയൽ തീയറം എ പ്ലസ് ബി ഓൾറേസ്വൽ ടു എൻ സി സീറോസ് വൺ ഇൻ ടു ബി പ്ലസ് എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എക്സെട്രാ എന്ന് പറയുന്നതാണ് നമ്മുടെ ബൈനോമിയൽ തീരം അല്ലേ അപ്പോൾ ഇതിൽ ഒരു ജനറൽ ടേം ചോദിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ മിഡിൽ ടേം എന്താണ് ഈ ഒരു എക്സ്പാൻഷൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നു തന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടേം അങ്ങനെയൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം എന്നാണ് നോക്കുക അപ്പോൾ നമ്മളതിൻ്റെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ പാറ്റേൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ പാറ്റേണിലെ ആർ പ്ലസ് വൺത്ത് ടേം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫസ്റ്റ് ടേമിൽ വന്നിരിക്കുന്നത് എൻ സി സീറോ കണ്ട അതിനേക്കാൾ ഒന്ന് കുറവ് സെക്കൻഡ് ടേം അതായത്വൽ ടു വരുന്ന സമയത്ത് എൻ സി വൺ അപ്പം ആർ പ്ലസ് വൺത്ത് ടേം എന്ന് പറയുമ്പോൾ എന്താ പറയുക എൻ സി അതിനേക്കാൾ ഒന്ന് കുറവ് അല്ലെ ആർ പ്ലസ് വണിനേക്കാൾ ഒന്ന് കുറവ് ആർ എൻ സി ആർ എ റേസ് ടു ഇവിടെ വണ് വന്ന സമയത്ത് ഇത് എൻ മൈനസ് വൺ ആയിരുന്നു അല്ലെ ഇവിടെ ടു ആറ് സീക്വൽ ടു ടു വന്ന സമയത്ത് എൻ മൈനസ് ടു അപ്പൊ ഇവിടെ ആറ് വന്ന സമയത്ത് എയുടെ പവർ എന്താ പറയുക എൻ മൈനസ് ആറ് വരും അതേപോലെ ഈ സെയിം ആറ് തന്നെയാണ് ബിയുടെ പവർ ആയിട്ട് വരുന്നത് അല്ലേ ഇവിടെ ആറ് സീക്വൽ ടു ടു വന്നപ്പം ബിയുടെ പവറും ടു തന്നെ അപ്പൊ ഇവിടെ എന്ത് വരും ബി റേസ് ടു ആർ എന്ന് വരും അപ്പൊ ഇതാണ് നമ്മുടെ ആറ് പ്ലസ് വൺ ടേം എന്ന് പറയണത് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ജനറൽ ടേം എന്ന് പറയുന്നത് അപ്പം ജനറൽ ടേം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആർ പ്ലസ് ടേം ആണ് അത് ഏതാണ് എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ ഇതാണ് നമ്മുടെ ജനറൽ ടേം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യണത് ക്യാപിറ്റൽ ലെറ്റർ ടി ആർ പ്ലസ് വൺ അപ്പം ആർ പ്ലസ് വൺ എന്ന് ഉദ്ദേശിച്ചാൽ ആർ പ്ലസ് വൺത്ത് ടേം അപ്പം ടി ആർ പ്ലസ് വൺ എന്നാണ് നമ്മളിത് ഡിനോട്ട് ചെയ്യണത് അപ്പം അതെന്താണ് കണ്ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ഇൻ ടു ബി റേസ് ടു ആർ ഇപ്പം നമ്മളിത് നോക്കി പഠിക്കേണ്ടതാണ് ഇത് ജനറൽ ടേം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് മിഡിൽ ടേമിനെ പറ്റിയിട്ട് നോക്കാം മിഡിൽ ടേം അപ്പോൾ ജനറൽ ടേം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ ഇനി മിഡിൽ ടേം പറയുമ്പോൾ നമുക്ക് രണ്ട് കേസസ് അവിടെ വരും അതായത് മിഡിൽ ടേം വരുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു എക്സ്പ ഇതുപോലൊരു എ പ്ലസ് ബി ഓൾഡറേജ് ടു എന്നോ അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഓൾഡറേജ് ടു ഫൈവ് വരാം എ പ്ലസ് ബി ഓൾഡറേജ് ടു സിക്സ് വരാം ആ സമയത്ത് നമ്മുടെ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് എത്ര ടേംസ് ഉണ്ട് ആ ടേംസ് ഒരു ഓട് നമ്പറാണോ ഇ വൺ നമ്പറാണോ അതിനനുസരിച്ചിട്ടിരിക്കുമല്ലോ നമ്മുടെ മിഡിൽ ടേം അപ്പോൾ ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഫൈവ് ടേംസ് ഉള്ളതിലാണെങ്കിൽ തേർഡ് ടേം ആയിരിക്കും അതിന് മിഡിൽ ടേം ആയിട്ട് വരിക അതേസമയം നമ്മുടെ എക്സ്പാൻഷനിൽ ഒരു സിക്സ് സിക്സ് ടേംസ് ഉണ്ടെന്ന് വിചാരിക്കേ അപ്പോൾ അതിന് മിഡിൽ ടേം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് ത്രീയോ ഫോറോ നമുക്ക് മിഡിൽ ടേം ആയിട്ട് എടുക്കാം അപ്പോൾ രണ്ട് മിഡിൽ ടേംസ് അവിടെ വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെയെന്ന് പറയണത് അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എൻ ഈസ് ഈ എന്ന് പറയണത് ഒരു ഇ വൺ നമ്പറാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എൻ ഇ വൺ ആണെന്ന് വിചാരിക്കുക അതായത് എ പ്ലസ് ബി ഓൾറെയ്സ് ടു സിക്സ് അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നമ്മൾ മുന്നേ പഠിച്ചത് ഇവിടെ എൻ ഈ സീക്വൽ ടു സിക്സ് ആണെങ്കിൽ നമുക്ക് സിക്സ് പ്ലസ് വൺ അതായത് സെവൻ ടേംസ് അതായത് ഒരു ടേം കൂടുതലേ ഇൻഡെക്സ് ആണെങ്കിൽ എക്സ്പാൻഷനിലെ എൻ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇൻഡെക്സ് ഇവിടെ സിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷനിലെ സെവൻ ടേംസ് കണ്ട ഒന്ന് കൂടുതൽ അപ്പോൾ ഇവിടെ എൻ ഇസ് ഈക്വൽ ടു ഈവൺ എടുത്തു അപ്പോൾ ഈ ഒരു കേസ് എ പ്ലസ് ബി ഓൾറെ ടു സിക്സ് അപ്പം നമുക്ക് അതിൻ്റെ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ട് അതിൻ്റെ എക്സ്പാൻഷനിലെ എൻ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരിക്കും അല്ലേ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണ് എൻ പ്ലസ് വൺ ആയിരിക്കും അതെന്തായിരിക്കും ഒരു ഓട് നമ്പർ ആണല്ലേ എൻ ഈ ആണെങ്കിൽ എൻ പ്ലസ് വൺ എന്താണ് ഓടാണ് അപ്പം നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ എൻിനെ പറ്റിയിട്ട് പറയുന്നത് അതായത് എൻ എന്ന് പറയുന്നത് ഇ വൺ അപ്പം അതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഈ എക്സ്പാൻഷനിലെ എൻ പ്ലസ് വൺ ടെംസ് ഉണ്ടായിരിക്കും അതെന്ന് പറയുന്നത് ഒരു ഓട് നമ്പർ ആയിരിക്കും അപ്പോൾ അത് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ എൻ്റെ വരുമ്പോഴാണ് അതിന്റെ എക്സ്പാൻഷൻ ഇവിടെ എന്ത് വരുന്നത് ഇവിടെ എൻ്റെ ഈ വൺ വരുമ്പോഴാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ത് വരിക ഓട് വരിക അപ്പം അതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റ മിഡിൽ ടേം അവിടെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ആ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ് മിഡിൽ ടേം ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ടേം ആണ് അല്ലേ ഉള്ളത് അതിൻ്റെ കൂടെ ഒരു പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഈ ടേം ഏതാണോ അതായത് എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എത്ര എൻ പ്ലസ് വൺ അതായത് എൻ പ്ലസ് വൺ പ്ലസ് വൺ ടു എൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടൂത്ത് ടേം വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും ഇതിന് സെപ്പറേറ്റ് ടു നമ്മുടെ ഡിനോമിനേറ്റർ കൊടുക്കുമ്പം എൻ ബൈ ടു പ്ലസ് വൺ അല്ലേ ടു ബൈ ടു എന്ന് പറയുമ്പോൾ എന്താവും വണ് വരും എൻ ബൈ ടു പ്ലസ് വൺത്ത് ടേം ആണ് ഏത് കേസിൽ എന്ന് പറയുന്നത് ഈവൺ അതായത് എ പ്ലസ് ബി ഓൾറേസ് ടു സിക്സ് അല്ലെങ്കിൽ എ പ്ലസ് ടു ഓൾറേസ് ടു ടെൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മിഡിൽ ടേം ആയിട്ട് നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് എൻ ബൈ ടു പ്ലസ് വൺ ഇവിടെ വണ്ണിന് ഡിനോമിനേറ്റർ ഇല്ലാട്ടോ ഡിനോമിനേറ്റർ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യണം എൻ പ്ലസ് ടു ബൈ ടു അല്ലെങ്കിൽ ഇത് ആലോചിച്ചാൽ മതി എൻ ബൈ ടു പ്ലസ് വൺത്ത് ടേം ആണ് നമ്മുടെ മിഡിൽ ടേം ആയിട്ട് വരിക നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ എയ്റ്റാന്ന് വിചാരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ നോക്കാം എക്സ് പ്ലസ് ടു വൈ ഓൾറേസ് ടു എയ്റ്റ് അപ്പം ഇവിടെ എന്ന് പറയുന്നത് എന്താണ് എയ്റ്റ് ആണ് അപ്പം നമുക്കറിയാം എൻ എയ്റ്റ് ആണ് അപ്പോൾ അതിന്റെ എക്സ്പെൻഷനില് നയൻ ടേംസ് ഉണ്ടായിരിക്കും അപ്പം അതിന്റെ ഇതെന്ന് പറഞ്ഞത് എത്രയായിരിക്കും നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം എന്ന് പറയുന്നത് എയ്റ്റ് അപ്പോൾ എയ്റ്റ് ബൈ ടു പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൾ ടൂർ എയ്റ്റ് ബൈ ടു എത്രയാണ് ഫോർ അപ്പോൾ ഫോർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ ഫിഫ്ത്ത് ടേമാണ് അതിൻ്റെ മിഡിൽ ടേം ആയിട്ട് വരിക ശരിയല്ലേ എന്നിസ് ഈക്ലിറ്റ് എയ്റ്റ് ആണെങ്കിൽ എക്സ്പാൻഷനിൽ നയൻ ടേംസ് ഉണ്ടാവും നയൻ ടേംസ് ഉള്ളതിൻ്റെ മിഡിൽ ടേം ഏതാ വരിക ഫിഫ്ത്ത് ടേം അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ എക്സാമ്പിൾ ഇനി നമുക്ക് അടുത്ത കേസ് ആലോചിക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ എൻ ഈ ആയിട്ടല്ലേ എടുത്തത് അടുത്ത് നമ്മൾ എൻ എടുക്കുന്നത് ഓടാണ് അതായത് എക്സ് പ്ലസ് വൈ റേസ് ടു നയൺ എക്സ് പ്ലസ് വൈ റേസ് ടു തേർട്ടീൻ അങ്ങനെ ഒരു ഓട് നമ്പർ ആണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനിൽ എത്ര ടേം ഉണ്ടാവും നമ്പർ ഓഫ് ടേംസ് എൻ പ്ലസ് വണ് ആണ് അത് ഇവൺ നമ്പർ ആയിരിക്കും ഇപ്പോൾ എൻ ഈവൺ ആണെങ്കിൽ എക്സ്പാൻഷനിൽ ഓട് നമ്പർ പോലെ എൻ ഓടായിട്ട് എടുക്കുമ്പം എക്സ്പാൻഷനിൽ എത്രയാണ് ഇ വൺ നമ്പേഴ്സ് ഇപ്പോൾ എക്സ് പ്ലസ് വൈ റേസ് ടു സെവൻ ആണെങ്കിൽ അത് ഓടാണല്ലോ പക്ഷെ എക്സ്പാൻഷനിൽ നമുക്ക് എയ്റ്റ് ടേംസ് ഉണ്ട് അപ്പോൾ എയ്റ്റ് ടേംസ് ഉള്ളതിൽ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമും രണ്ടും നമുക്ക് ഒരേപോലെ മിഡിൽ ടേം ആണ് അല്ലാതെ ഒരു ഒറ്റ മിഡിൽ ടേം അല്ല അവിടെ വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് രണ്ട് മിഡിൽ ടേം ഉണ്ടായിരിക്കും എന്താണ് നമുക്ക് രണ്ട് മിഡിൽ ടേംസ് ഉണ്ട് ഏത് കേസിൽ എൻ ഈസ് ഓടാണെങ്കിൽ എൻ ഈസ് ഈവൺ ആണെങ്കിൽ ഇതാണ് നമ്മുടെ മിഡിൽ ടേം എൻ ബൈ ടു പ്ലസ് വൺത്തിട്ടേം ഇനി എൻ ഓടാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് മിഡിൽ ടേംസ് ഉണ്ടായിരിക്കും ആ മിഡിൽ ടേംസ് ഏതൊക്കെയാണ് വരിക ആദ്യത്തേത് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഈ ടേമും അടുത്ത ടേം എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു പ്ലസ് വൺ അതിനേക്കാൾ ഒന്നും കൂടുതൽ ഇപ്പോൾ ഫിഫ്തും ഫിഫ്തിന് കൂടെ പ്ലസ് വൺ ചേരുമ്പോൾ സിക്സ് അങ്ങനെ പറയണ പോലെ ഇതാണ് നമ്മുടെ രണ്ട് മിഡിൽ ടേം ഏത് കേസിലാണ് എൻ ഓട് വരുമ്പം അപ്പം നിങ്ങൾ വിചാരിക്കും എൻ ഓടല്ലേ അപ്പം അതിൽ ഒറ്റ മിഡിൽ ടേം അല്ലേ വരാൻ പാടുള്ളൂ അല്ല എൻ ഓടാണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എക്സ്പാൻഷനാണ് നോക്കണേ എക്സ്പാൻഷനിൽ ഒരു ടൈം കൂടുതലാണ് അപ്പം എൻ ഓടാണെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എൻ പ്ലസ് വൺ ടൈംസാ അത് ഓട്ടോമാറ്റിക്കലി എന്താവും ഇ വൺ ആവും അപ്പോൾ അവിടെ നമുക്ക് രണ്ട് മിഡിൽ ടേം വരും ആദ്യത്തെ മിഡിൽ ടൈമാണ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടൂ രണ്ടാമത്തേത് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു പ്ലസ് വൺ അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ അപ്പൊ ഇവിടെ മൂന്ന് ഫോർമുല വരുന്നുണ്ട് മൂന്നങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത് അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടു എക്സ് മൈനസ് വൈ ഓൾറേസ് ടു സെവൻ അപ്പൊ ഇവിടെ നമുക്ക് എൻ ഈസ് ഈക്വൽ ടു സെവൻ ഒരു ഓട് നമ്പർ ആണല്ലേ അപ്പൊ അതിന്റെ ഇതെന്താ എന്താ നമ്മുടെ ഈ ഫോർമുലയിൽ നിന്നിട്ട് നോക്കി വയ്ക്കുക എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് സെവൻ സെവൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അതായത് എയ്റ്റ് ബൈ ടു അതായത് ഫോർ ഫോർത്ത് ടേം നമ്മുടെ ഒരു മിഡിൽ ടേം വരും പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് വൺ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഫോർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഫൈവ് ഫിഫ്ത്ത് ടേം അപ്പോൾ ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമും ശരിയല്ലേ സെവൻ ടേം എക്സ്പെൻഷനിൽ എയ്ത്ത് ടേം അതിന് മിഡിൽ ടേംസ് ആയിട്ട് നമുക്ക് ഫോർത്തും ഫിഫ്തും എല്ലാം നമ്മൾ സാധാരണ എടുക്കാറ് അപ്പോൾ അതാണ് എക്സാമ്പിൾ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇനി വേറൊരു ഇത് പറയണത് നമ്മൾ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഓൾവേസ് ടു എൻ കണ്ടു ഇവിടെ അതിൻ്റെ സന്ധ ടു എൻ ആണ് ഇതിൽ എക്സ് നോട്ടീസ് ഈക്വൽ ടു സീറോ ആണ് ഇതിൻ്റെ മിഡിൽ ടേം എന്തായിരിക്കും എക്സ് ടു എൻ ആണല്ലോ അപ്പോൾ അവിടെ എന്താണ് ഇവൺ ആണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ അപ്പം നമ്മൾ എന്ത് കൊടുത്തു ടു എൻ പ്ലസ് വൺ പ്ലസ് വൺ അല്ലേ ടു എൻ ഇവിടെ എണ്ണെങ്കിൽ അതിൻ്റെ കൂടെ എത്ര ടേംസ് എത്ര എക്സ്പെൻഷനിൽ എത്ര ടേംസ് ഉണ്ടാവും ടു എൻ പ്ലസ് വൺ പിന്നെ മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്യണം പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു അല്ലേ ഇതെല്ലാം നമ്മൾ ഇവിടെ ചെയ്തത് നോക്കിയ എൻ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പ്ലസ് വൺ ഓൾ ഡിവൈഡ് ബൈ ടു അപ്പോൾ ഇവിടെ ടു എൻ പ്ലസ് വൺ ടേംസ് ഉണ്ട് പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അതായത് എന്ത് കിട്ടും നമുക്ക് ടു എൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു ഇനി ടു കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക് ടു എൻ്റെ ടു ക്യാൻസൽ ചെയ്യുമ്പോൾ എൻ പിന്നെ ടു ബൈ ടൂ എടുക്കുമ്പോൾ വൺ നമുക്ക് എൻ പ്ലസ് വൺത്ത് ടേം ആയിരിക്കും നമ്മുടെ എന്ത് വരിക മിഡിൽ ടേം ആയിട്ട് വരുക ഈ ഒരു കേസിൽ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഓൾറെയിസ് ടു എൻ വരുന്ന സമയത്ത് നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് എൻ പ്ലസ് വൺത്ത് ടേം ആയിരിക്കും ടു എന്ന് പറയുന്നത് അവിടെ ഈ വൺ ആണ് അപ്പം നമുക്കത് എങ്ങനെ എഴുതാം എൻ പ്ലസ് വൺത്തി ടേം എന്താ എഴുതുക ടു എൻ ആണല്ലോ എൻ എന്റെ സ്ഥാനത്ത് ടു എൻ ആണ് ടു എൻ സി ഇവിടെ എൻ ആറ് ഇസ് ഈക്വൽ ടു എൻ കാരണം ഇതിനേക്കാൾ ഒന്ന് കുറവ് എൻ പ്ലസ് വൺ തിട്ടേം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ആറ് എന്തായിരിക്കും ഒന്ന് കുറവായിരിക്കും പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇത് ഏ ഡ സ്ഥാനത്ത് ഇവിടെ എക്സ് ഒക്കെ എടുക്കണം അപ്പം എക്സ് റേസ് ടു എൻ അല്ലേ അടുത്ത ടേം എന്താ പറയുന്നത് ഇൻ ടു വൺ ബൈ എക്സ് റേസ് ടു എത്ര വരും വൺ ബൈ എക്സ് റേസ് ടു എ ആർ ഇസ് ഈക്വൽ ടു എൻ മനസ്സിലായിട്ട് എം എഴുതിയത് എങ്ങനെ എഴുതിയത് എൻ സി സംതിങ്ങിൽ നമ്മൾ എഴുതി കയറ് എൻ്റെ സ്ഥാനത്ത് ഇവിടെ ടു എൻ ആണ് കണ്ടോ ഇൻഡെക്സ് നമ്മുടെ ടു എൻ സി ഇവിടെ ആറ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക എൻ പ്ലസ് വൺത്തിട്ട് എം എന്ന് പറയുമ്പോൾ ആറ് ഇസ് ഈക്വൽ ടു എൻ അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് എൻ എഴുതി ആ ആ ആറ് തന്നെയാണ് ഇവിടെ എന്ത് വരിക ഇവിടെ വരിക പിന്നെ എക്സ് റേസ് ടു എൻ വൺ ബൈ എക്സ് ഓൾ റേസ് ടു എൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു എൻ സി എൻ എക്സ് റേസ് ടു എന്നും ഇവിടെ എന്ത് വരും വൺ ബൈ എക്സ് റേസ് ടു എന്നും ആ രണ്ട് എക്സ് റൈസ് ടു എന്നും ക്യാൻസലായി പോകില്ലേ ബാക്കി നമുക്ക് എന്ത് കിട്ടി ടു എൻ സി എന്ന് കിട്ടും ടു ആൻഡ് സി എന്ന് പറയുന്നത് നമുക്കൊരു നമ്പറല്ല കിട്ടുന്നത് അല്ലേ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക അതായത് അവിടെ എക്സിന്റെ ടേമോ വൺ ബൈ എക്സിൻ്റെ ടേമോ ഒന്നും വരുന്നില്ല അതൊക്കെ ക്യാൻസലായി പോയില്ലോ മാത്രം ഒരു നമ്പർ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ടേം കിട്ടും അപ്പോൾ ദിസ് ടേം ഈസ് കോൾഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ടേം ഇൻഡിപ്പെൻഡൻറ് ഓഫ് എക്സ് അതായത് എക്സ് ഒന്നും ഇല്ലാത്ത ഒരു ടേം ഒരു കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം എന്നോ അല്ലെങ്കിൽ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്നോ നമുക്ക് ഇതിന് പറയാം മനസ്സിലായാലോ ഈ ഒരു കേസിൽ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഓൾറേസ് ടു ടു എന്നുള്ള കേസിൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഒരു ബൈനോമിയൽ തീരത്തിൻ്റെ ജനറൽ ടേം എന്തായിരിക്കും നമ്മൾ ജനറൽ ടേമിനെ ആർ പ്ലസ് വൺത്ത് ടേം എന്നാണ് പറയുക അതായത് ടി ആർ പ്ലസ് വൺ ഡിനോട്ട് ചെയ്യും അതെന്ന് പറയുന്നത് എൻ സി ആർ കണ്ടു ഇവിടെ ആർ പ്ലസ് വണത്തിയാണെങ്കിൽ ഇവിടെ ഒന്ന് കുറവാണ് കേട്ടോ എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ടേം എല്ലാവരും ഇത് മൂന്ന് ഫോർമുലും പഠിച്ചു വെച്ചിരിക്കുക അതുപോലെ അതിൻ്റെ മിഡിൽ ടേം എങ്ങനെ കാണും ഒരു ബൈനോമിയൽ തീരത്തിൽ അപ്പോൾ രണ്ട് കേസും അവിടെ വരുന്നുണ്ട് ഒന്ന് എൻ ഇവൺ ആണെങ്കിലും ഒന്ന് എൻ ഓഡാണെങ്കിലും എൻ ഈ വൺ ആവുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷനിലെ എൻ പ്ലസ് വൺത്ത് ടേം ഉണ്ടായിരിക്കും അപ്പോൾ അത് ഓടായിരിക്കും അപ്പോൾ നമ്മളിവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ് എൻ ബൈ ടു പ്ലസ് വൺ തിട്ടേം ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല മനസ്സിലാക്കി വെക്കുക ഇനി എൻ എന്ന് പറയുന്നത് ഒരു ഓഡാണെന്ന് വിചാരിക്കുകയെ അപ്പോൾ നമ്മുടെ എക്സ്പെൻഷനിലെ ഈവൺ ടേംസ് ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ രണ്ട് മിഡിൽ ടേംസ് വരുന്നുണ്ട് ഒന്നാമത്തേത് എൻ പ്ലസ് വൺ ബൈ ടുത്ത് ടേമും അടുത്തത് എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ അതിനേക്കാൾ ഒന്നും കൂടുതൽ അത്രയും അതാണ് രണ്ടാമത്തെ മിഡിൽ ടേം ആയിട്ട് വരുന്നത് അപ്പോൾ എൻ ഈവൺ ആണെങ്കിൽ ഒരു മിഡിൽ ടേമും എൻ ഓടാണെങ്കിൽ രണ്ട് മിഡിൽ ടേമുമാണ് അപ്പം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കുറച്ച് എക്സാമ്പിൾ ഉണ്ട് ആ എക്സാമ്പിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ മാത്രം ജനറൽ ടേം എന്താണ് മിഡിൽ ടേം എന്താണെന്നുള്ളത് പഠിപ്പിച്ചു തന്നത് അപ്പോൾ ഈ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ കാണുക എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ അതിന് മറുപടി തരുന്നതായിരിക്കും അതേപോലെ ഈ പഠിപ്പിക്കണതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്